ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആൻഡ് ഓണിന്റെ സ്പിർലിന ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ്. ഈ പ്രോഡക്റ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 60 ക്യാപ്സ്യൂൾസ് ആണ് വരുന്നത്, പ്യുവർലി വെജിറ്റേറിയൻ തന്നെയാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിർലിന എന്താണെന്ന് അറിയാം. സ്പിർലിന എന്ന് പറയുമ്പോൾ നമ്മുടെ പായൽ വർഗത്തിൽപ്പെട്ട ഒരു ഇതാണ്. അതിൽ നമ്മൾ മെയിൻ സൂപ്പർ ഫുഡ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഭൂമിയിൽ. കാരണം എന്തെന്നാൽ അതിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ്, വിറ്റാമിൻ B1, B2, B3, അത് മാത്രമല്ല അയൺ, കോപ്പർ, മറ്റ് കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞു വരുന്നത്. പിന്നെ ഈ സ്പിർലിന കഴിച്ചാലുള്ള ഗുണം എന്തെന്നാൽ, നമ്മൾ ഒരു പാൽ, ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നതിനേക്കാൾ 6 മടങ്ങ് പ്രോട്ടീനും പിന്നെ 50 മടങ്ങ് അയൺ കണ്ടന്റ്, ഇലക്കറികളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 50 മടങ്ങ് അയൺ കണ്ടന്റ്, പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കഴിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് പൊട്ടാസ്യം, പിന്നെ നമ്മുടെ മുട്ടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 6 മടങ്ങ് പ്രോട്ടീനും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്പിർലിന. സ്പിർലിന 1 ഗ്രാം സ്പിർലിന എന്ന് പറയുമ്പോൾ നമുക്ക് 27 ആപ്പിളിന് സമമാണെന്ന് പറയാം. പൊതുവെ ഒരു ചൊല്ലുണ്ട്, ഒരു ദിവസം അല്ലെങ്കിൽ ഡെയിലി ഓരോ ആപ്പിൾ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഡോക്ടറിനെ കാണേണ്ട ആവശ്യം വരത്തില്ല. കാരണം എന്തെന്നാൽ ഒരാപ്പിളിൽ 3000 ഒറാക് വാല്യൂ ആണ് അടങ്ങിയിട്ടുള്ളത്. ഈ ഒറാക് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്റി ഓക്സിഡന്റിന്റെ സപ്ലൈ ആണ് കൂട്ടുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ മെയിൻ ആയിട്ട് വേണ്ടത് ആന്റി ഓക്സിഡൻസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ആപ്പിൾ കഴിക്കുന്നത് വഴി നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുന്നു. അത് മാത്രമല്ല, 25 ഗ്രാം ക്യാരറ്റ് കഴിക്കുന്നതിന് തുല്യമാണ് 1 ഗ്രാം സ്പിർലിന. അതുപോലെ 300 ml പാല് കുടിക്കുന്നതിന് തുല്യമാണ്. പിന്നെ 30 ഗ്രാം മത്സ്യം കഴിക്കുന്നതിന് തുല്യമാണ്. 300 ഗ്രാം ചിക്കൻ കഴിക്കുന്നതിന് തുല്യമാണ്. പിന്നെ 2 കിലോ ക്യാബേജ് കഴിക്കുന്നതിനും തുല്യമാകും. പിന്നെ 10 ഗ്രാം മുന്തിരി കഴിക്കുന്നതിനും തുല്യമാകും. അപ്പൊ ഇത്രയും കണ്ടന്റ് നമുക്ക് 1 ഗ്രാം സ്പിർലിന കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് പറയാൻ കാരണം. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാസയിലുള്ള ഗവേഷകരിൽ ബഹിരാകാശത്ത് പോയി ഓരോ റിസർച്ച് നടത്തുമ്പോൾ അവർക്ക് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ സമയത്താണ് ഇവർ സ്പിർലിന കഴിക്കുന്നത്. ഇതുവഴി നമുക്ക് ആഹാരത്തിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ച് പ്രോട്ടീൻ, വൈറ്റമിൻസ്, കലോറി എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഈ ഒരു റീസൺ കൊണ്ടാണ് ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് പറയാൻ കാരണം. പിന്നെ എന്തെന്നാൽ ബെനിഫിറ്റ്സ്, ഇത് കഴിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇതെന്ന് പറയാൻ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് മെയിനായിട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു കാര്യമാണ്. അനുദിനം നമുക്ക് ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഫ്രീ റാഡിക്കൽസിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഒരാളുടെ ആരോഗ്യനില കുറഞ്ഞുകൊണ്ടേയിരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഫ്രീ റാഡിക്കൽസിനെ ഇത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റി ഓക്സിഡൻസ് കൊടുക്കാം. അതായത് ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തി അയാളുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിന്റെ അളവും ആന്റി ഓക്സിഡൻസിന്റെ അളവും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ അയാൾ പൂർണ്ണ ആരോഗ്യവാനെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫ്രീ റാഡിക്കൽസിന്റെ അളവ് കൂടുതലും ആന്റി ഓക്സിഡൻസ് കുറവും ആണെങ്കിൽ അയാൾ പൂർണ്ണ ആരോഗ്യവാനല്ല, അയാൾക്ക് പല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്പിർലിന കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആന്റി ഓക്സിഡൻസ് നമുക്ക് ശരീരത്തിൽ സപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലഡ് പ്രഷർ, ബ്ലഡിന്റെ ഷുഗർ, ഇതെല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാം. പിന്നെ വേറെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അടങ്ങിയിട്ടുള്ള മെയിനായിട്ട് വേറെ 2-3 ആസിഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ DHA, ഒമേഗ 3 ഫാറ്റി ആസിഡിലെ മെയിനായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസിഡാണ് DHA. ഡോക്കോസ ഹെക്സനോയിക് ആസിഡ് എന്നാണ് അതിനെ പറയുന്നത്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്രെയിൻ ഡെവലപ്മെന്റ്, കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ, സ്കിന്ന് ചുളുക്ക് അതെല്ലാം മാറ്റാൻ ഇതിനൊക്കെയാണ് നമ്മുടെ ഈ DHA സഹായിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ്, ക്യാൻസർ, മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടുകൾ തടയാനും അത് പുറന്തള്ളാനും പിന്നെ നമ്മുടെ ഈ വാദം കാരണം ഉണ്ടാകുന്ന സന്ധി വേദന, പേശി വേദന അതെല്ലാം മാറ്റാനും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് മാത്രമല്ല, ഇതിലുള്ള DHA ആണ് നമ്മളെ ഇതിൽ സഹായിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വാർദ്ധക്യം, ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരിൽ തന്നെ നമുക്കൊരു 30 വയസ്സാകുമ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാണുമ്പോൾ അവരുടെ പ്രായം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാളും എന്താ പറയുക, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ 30 വയസ്സാണെങ്കിൽ അയാൾക്ക് പ്രായം ഒരു 50 ഒക്കെ തോന്നിക്കും. കാരണം ഇന്നത്തെ ഫുഡിൻ്റെയും മറ്റ് സാഹചര്യങ്ങളുടെയും ഇതാണ് പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ DHA ശരീരത്തിൽ കിട്ടുന്നതിലൂടെ നമ്മുടെ വാർദ്ധക്യത്തെ
കുറച്ചുകൊണ്ടുവരാം. അതായത് നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറച്ച് കൊണ്ടുവരാം. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ അതൊന്നും വരാതിരിക്കാൻ ഈ DHA സഹായിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൽ തന്നെ നമ്മുടെ അടുത്തൊരു കണ്ടന്റായ സിട്രസ് ബയോഫ്ലേവനോയിഡ്സ് എന്നാണ് പറയണം. അതെന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റമിൻ സി പോലെ തന്നെയാണ്, സൂപ്പർ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ മാത്രമല്ല ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നുണ്ട്. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എല്ലാത്തിനെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഈ സിട്രസ് ബയോഫ്ലേവനോയിഡ്സ് സഹായിക്കുന്നു. പിന്നെ അത് മാത്രമല്ല ഇത് ആന്റി അലർജിക് ആണ്, ആന്റി ക്യാൻസർ ആണ്, ആന്റി ഡയറിയയിലാണ്. പിന്നെ അത് മാത്രമല്ല ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും നമ്മളെ സിട്രസ് ബയോഫ്ലേവനോയിഡ്സ് സഹായിക്കും. പിന്നെ നമുക്ക് പറയാം ഈ സ്പിർലിന ഗോൾഡ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന്ന് നമ്മൾ മെയിനായിട്ട് ഈ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻസ് വൈറ്റമിൻസ് ശരീരത്തിൽ കുറവുള്ള ആൾക്കാർക്കാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുക. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ 1 gram സ്പിർലിന കഴിക്കുമ്പോൾ നമുക്ക് 300 gram ചിക്കൻ, 30 gram മത്സ്യം, അല്ലെങ്കിൽ നമ്മൾ 1 മുട്ട കഴിക്കുന്നതിന് സമമാണ്. ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ അയാളുടെ ശരീരത്തിൽ ഇതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻസ് ഒക്കെ വേണ്ടി വരുന്നതുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ഈ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിർദ്ദേശിക്കുമ്പോൾ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അവർക്ക് വേണ്ട ന്യൂട്രീഷൻസ് അവർക്ക് എത്തിച്ചു കൊടുക്കാനും സഹായിക്കുന്ന വേറൊരു കാര്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് തന്നെയാണ്. കാരണം ഇത് ക്യാപ്സ്യൂൾ ആയതുകൊണ്ട് നമുക്ക് 5 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് മാക്സിമം റെക്കമെൻഡ് ചെയ്യേണ്ടത്. പിന്നെ ഈ ക്യാപ്സ്യൂൾ കഴിക്കാൻ താല്പര്യം കാണിക്കാത്തവർക്ക് 2 Spirulina Gold ക്യാപ്സ്യൂൾ എടുത്തിട്ട് അതിനകത്തുള്ള ഗ്രാനുൾസ് വെള്ളത്തിൽ കലക്കി കൊടുക്കാവുന്നതുമാണ്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വാർദ്ധക്യത്തിലുള്ളവർക്ക് അവരുടെ നമുക്ക് സ്കിന്ന് ചുളുങ്ങുന്നതിനെ തടയാനും മറ്റു കാര്യങ്ങൾക്കായിട്ടും നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, പിന്നെ അവർക്ക് ന്യൂട്രീഷൻ രീതിയിൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് സഹായിക്കാൻ വേണ്ടി ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 gram സ്പിർലിന ഗോൾഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 1 gram സ്പിർലിന ഗോൾഡ് 1 kilo പച്ചക്കറി, 1 kilo അല്ലെങ്കിൽ 1 kilo ഫ്രൂട്ട്സ് കഴിക്കുന്നതിനും തുല്യം തന്നെയാണ്. അപ്പം മൊത്തത്തിൽ പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമുക്ക് ആരോഗ്യം അസുഖങ്ങൾ വരാതിരിക്കാനും വളരെ പ്രയോജനമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഈ പ്രോഡക്റ്റ് ഞാൻ ചൂസ് ഇന്ന് പ്രോഡക്റ്റ് ബ്രീഫിങ്ങിന് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു 3 കൊല്ലം മുന്നേ 2018 എൻ്റെ ഒരു 18 വയസ്സ് വരെ ഞാൻ നിരന്തരമായിട്ട് ശ്വാസമുട്ടലും അലർജിയും കാരണം ഹോസ്പിറ്റലിൽ മാസത്തിൽ ഒരു 3-4 തവണ പോയി ഇറങ്ങിയ ആളായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഒരു ദിവസം ഞാൻ രാവിലെ ഒരു തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്ന് രാത്രി ശ്വാസമുട്ടൽ വരും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഈ സ്പിർലിന ഗോൾഡ് പ്രോഡക്റ്റ് കൊണ്ട് അച്ഛൻ്റെ ഫ്രണ്ട് അച്ഛനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ അച്ഛൻ ശ്വാസമുട്ടലിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് കവചപ്രാവശ്യം സ്പിർലിന ഗോൾഡാണ് നമ്മൾ വാങ്ങിയിരുന്നത്. പക്ഷെ എനിക്ക് ലേഹ്യം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാപ്സ്യൂളാണ് കഴിച്ചത്. അപ്പൊ ഈ ക്യാപ്സ്യൂളിൽ കഴിച്ചപ്പോൾ എനിക്ക് എന്താ പറയാ 2018 ഞാൻ 3 മാസം കഴിച്ചിട്ടുള്ളൂ. 3 മാസം കഴിച്ചതിന് ശേഷം ഇന്നേ വരെ എനിക്ക് ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഒരു പനി വന്നിട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടോ ഇല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ എനിക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് വരെ ഉണ്ട്. ശ്വാസം മുട്ടൽ തന്നെയായിരുന്നു മെയിൻ പ്രശ്നം. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ പറ്റി പഠിക്കാനും ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനും ആഗ്രഹിച്ചത്.